കൃത്യസമയത്തന്നെ ആഹാരം കഴിക്കണം. ഭർത്താവിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതേ ഭാര്യയുടെ ഉത്തരവാദിത്വ. പുതിയൊരു ഭാര്യ അവതരിച്ചിരിക്കുന്നു. കളിയാക്കൊന്നും വേണ്ട. എന്തേ, ഞാൻ ഭാര്യയല്ലേ? എന്റെ കഴുത്തിലെ താലി കെട്ടിയവന ഇനി എന്റെ ദൈവം. ഒരു കാര്യം, നീയും കൂടെ എന്റെ ഒപ്പം കഴിക്കും. അയ്യോ, ദൈവത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ പാപമല്ലേ. കഴിക്കാദ്യട്ടോ. അയ്യേ, ആദ്യേട്ടനാ? ഓ അതെ, ആദ്യേട്ടൻ. എന്റെ ആദ്യേട്ടൻ. അയ്യോ, ഇനി ഞാൻ അങ്ങനെ ഒന്നും വിളിക്കില്ല. ഭർത്താവിനെ ഇടാന്നൊന്നും വിളിക്കാൻ പാടില്ല, അതൊക്കെ വലിയ തെറ്റാ. അതെ, ഈ ബഹുമാനമൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ചു മതി. ഇപ്പോഴേ ഞാനും നീയും പഴയ ആദ്യത്തിന് തുളസി മാത്ര, അതുകൊണ്ട് വിളിക്കണ, ഇടാന്നുള്ള. അയ്യോ, ഇനി ഞാൻ അങ്ങനെ ഒന്നും വിളിക്കില്ല. ഭർത്താവിനെ ഇടാന്നൊന്നും വിളിക്കാൻ പാടില്ല. പറയടി. നിന്നോട് ഇത് ആരോ പറഞ്ഞേ? റിയലി? ശരി, ഞാൻ നിന്നെ വിളിക്കാം. ഡാഡിക്കല്ല, എനിക്കാ പറ്റാൻ പോകുന്ന. ഡാഡി, എനിക്ക് വേറെ കല്യാണം ആലോചിക്ക. വേറെ കല്യാണോ? എന്നോട് ആരാ ഇത് പറഞ്ഞത്? എന്റെ ഫ്രണ്ട് എന്നെ ഇപ്പൊ വിളിച്ച് പറഞ്ഞതാ ആന്റി. അവളുടെ ഒരു കസിനെ ഡാഡി എനിക്ക് വേണ്ടി ആലോചിച്ചു. ചന്ദ്രദാസിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാണല്ലോ, പിന്നെന്താ? ഡാഡിക്ക് വാശി ആന്റി. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഡാഡിക്ക് എന്തോ ഇൻസൾട്ട് പോലെയാ. എത്രയും വേഗം എന്റെ കല്യാണം നടത്തണം, അതാ ലക്ഷ്യം. അതൊന്നും നടക്കാത്ത കാര്യമാ. ഇന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഞാനാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എത്ര കാലം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കാം. സമയം പോകുന്ന അറിയില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. എന്താ ഇത്ര ധൃതി? തുളസി, നിന്റെ അമ്മയല്ലല്ലോ എന്റെ അമ്മ. നിന്റെ അമ്മയ്ക്ക് നീ സ്നേഹമുള്ള മകള്. എന്റെ അമ്മയ്ക്ക് ഞാൻ അമ്മയുടെ മാത്രം മകനാ. മറ്റാർക്കും എന്റെ മേൽ അവകാശം പാടില്ല. അത് വകവെച്ചു കൊടുക്കുന്നവര് അമ്മയുടെ ചങ്ങലയിൽ തന്നെ കിടക്കും, വളർത്ത് പട്ടിയെ പോലെ. നീ ചൂടാവുമ്പോഴാ കാണാൻ ഏറെ ഭംഗി. എന്നാ പിന്നെ ഞാൻ ഏത് നേരവും എന്റെ ഭർത്താവിനോട് ചൂടായിക്കൊണ്ടിരിക്കും? അയ്യോ, ദൈവത്തോർത്ത് ചതിക്കല്ലേ. ദേ, എന്റെ അച്ഛന്റെ അനുഭവം എനിക്കുണ്ടാവരുത്. അതില്ല, എന്നെങ്കിലും ദൈവമംഗലത്തെ കുടുംബിനിയായി ഞാൻ താമസിക്കുമ്പോഴേ അവിടെ എനിക്ക് വഴക്ക് പിടിക്കാൻ എന്റെ നിത്യശത്രു ഉണ്ടല്ലോ. അപ്പോ നീ കരുതി കൂട്ടി തന്നെയാ അല്ലേ? ഏ ഇല്ല, എനിക്കൊരു ഇറ്റ് സ്നേഹം തന്നാ മതി, ഒരു കടലോള സ്നേഹം ഞാൻ തിരികെ കൊടുക്കും. നിന്റെ സ്നേഹത്തിന്റെ ഏക അവകാശം ഞാനാ, അത് ഞാൻ മാത്ര. നീ എന്നെ സ്നേഹിക്കണം, എന്നെ മാത്രം.
ചെയ്തിട്ടാ പ്രിയ ഇത്. ജയൻ പറഞ്ഞ നിനക്ക് അനുസരിച്ചുകൂടെ? ഏട്ടാ, ഇത് വഴിപാടായതുകൊണ്ടാ. വഴിപാടൊക്കെ നല്ലതന്നെ, പക്ഷെ ഇത് ശയന പ്രദക്ഷിണമല്ലേ. ആദിമോനും തുളസിമോളും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി ഞാൻ നേർന്ന വഴിപാട് കേട്ടാ ഇത്. ഞാനിതൊന്നും നടത്തിക്കോട്ടെ, ഏട്ടനെ ഇതിന് പറയരുത്. എന്റെ പ്രിയെ, നിന്റെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയതല്ല ഈ ശയന പ്രദക്ഷിണം. അല്ല, ഇതിന് പകരം എത്രയോ വഴിപാടുകളുണ്ട്. നീ അത് ചെയ്യേ, അത് മതി. എന്റെ പൊന്നേട്ട, ഞാനിത് നേർന്നു പോയതാ. നേർന്ന വഴിപാടുകൾ മുടക്കുന്നത് പാപോ? ദേവി കോപിക്കും. ദേവി ഒന്നും കോപിക്കില്ല. ദേവി കോപിക്കുന്നത് ദുഷ്ടരോടാ. തിന്മകൾ ഇല്ലാതാക്കാനാ ദൈവങ്ങൾ അവതരിച്ചിരിക്കുന്നത് തന്നെ. നീ തിന്മയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പ്രിയേ, നിന്റെ ശാരീരിക അവസ്ഥ നന്നായി അറിയാവുന്നതാ ഇവിടെ ഇരിക്കുന്ന ദേവിക്ക്. ആ ദേവി ഞങ്ങളെ കൊണ്ടിത് പറയിപ്പിക്കുന്നതാ, അങ്ങനെ കരുതിയാ മതി. എന്റെ പെണ്ണെ, നീ ഒരു രോഗിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഏട്ടൻ പറയുന്നതല്ല. ഈ ശയന പ്രദക്ഷിണമൊക്കെ നടത്തി നീ ഇല്ലാത്ത അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നത് എന്തിനാ? ഏട്ടാ, ക്ഷേത്രത്തില് വഴിപാടുകൾ നടത്തുന്നതേ ദേവി നമ്മളെ രക്ഷിക്കാനാ. ശയന പ്രദക്ഷിണം നടത്തിയ ദേവി എന്നെ ശിക്ഷിക്കില്ല. എനിക്ക് ഒരു കുഴപ്പവും വരില്ല, നല്ല ഉറപ്പുണ്ട് എനിക്ക്. പിന്നെ വേണ്ട, ഞങ്ങൾ പറയുന്നോ നീ കേക്ക്. ക്ഷമിക്കണു ഏട്ടാ, ഞാൻ നേർന്ന വഴിപാട്. എനിക്കെന്തോ മനസ്സിലൊരു പേടി. ശരി, അപ്പോ എന്റെ വാക്ക് നീ കേക്കില്ലെന്നർത്ഥം. എന്റെ കൂടപ്പുറപ്പ് ഈ ഏട്ടൻ അത്രയ്ക്ക് വില തന്നിട്ടുള്ളൂ എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. അയ്യോ ഏട്ടാ, എന്താ ഇത്? ആന്റി, എന്താ പറ്റിയേ? എന്താ ടെൻഷനുള്ള പോലെ? ടെൻഷനാണല്ലോ എനിക്ക് ഏത് നേരത്തും. ഒന്ന് കഴിയുമ്പോ മറ്റൊന്ന്, അത് കഴിയുമ്പോ വേറൊന്ന്. ഇപ്പ എന്താ ഉണ്ടായേ? ഒന്നിനും ഒരു മാറ്റവുമില്ല, എല്ലാം നമുക്കെതിരാ. ദേ, ഇപ്പോഴും പ്രസാദേട്ടൻ പെങ്ങളുടെ ഏതോ കാര്യത്തിന് വേണ്ടി അമ്പലത്തിലേക്ക് ഓടിയിരിക്കുക. അതെന്തിനാ ആന്റി? ആ, ആരെങ്കിലും നേര് പറയൂ. എന്തോ ശയന പ്രദക്ഷിണമെന്നോ മറ്റോ ഫോണി പറയുന്ന കേട്ടു. എനിക്കാണെങ്കി അത് മുഴുവനായിട്ട് മനസ്സിലായതുമില്ല. എന്തുകൂടോ അത്രയൊന്നും ആർക്കറിയാം. ശയന പ്രദക്ഷിണം തന്നെയാ അത്. കഠിന വഴിപാട് വല്ലതും ആയിരിക്കും ആന്റി? ആയിരിക്കും. കഴുത്തേലൊരു മിന്നുമായിട്ട് നടക്കുന്ന അവളുടെ മകളെ എന്റെ മകന്റെ കഴുത്തേലേക്ക് എന്നേക്കുമായിട്ട് കെട്ടിവെക്കാനുള്ള വഴിപാട് തന്നെയാ, അതിലൊരു സംശയവും വേണ്ട. അവരൊക്കെ ഇപ്പോഴും എപ്പോഴും ഒന്നാ, ഞാൻ മാത്രം വേറെ. എന്നെ അവരെല്ലാരും കൂടി ഒറ്റപ്പെടുത്തിയിരിക്കുക. അവരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ആന്റിയുടെ കൂടെ ഞാനില്ല ആന്റി. അവളൊക്കെ വിജയിച്ച മട്ടില്ല നടക്കുന്നത്, പരാജയം എനിക്കാണല്ലോ. അവളുടെ മുമ്പില് തോറ്റ് തകർന്നു നിൽക്കുക ഞാനിപ്പോ. ആന്റി വിഷമിക്കാതെ, ആന്റിക്ക് ഒരു പരാജയവും വരില്ല. കല്യാണം നടന്നു എന്ന് വെച്ച് ആന്റിയുടെ സമ്മതം ഇല്ലാതെ തുളസിക്ക് ഇവിടെ കയറി പറ്റാൻ കഴിയോ? ആന്റി അനുവദിക്കാതെ അവൾ ആദ്യേട്ടന്റെ ഭാര്യയാവോ? പടിയിറക്കി വിട്ടപ്പോ അമ്മ അവളും കൂടെ അങ്ങ് പോയില്ലേ? ആന്റി വിഷമിക്കാതെ, ആന്റി വിചാരിച്ച ഏത് കാര്യത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഇങ്ങനെ തളർന്നിരുന്ന ആന്റി തോറ്റുന്ന എല്ലാവരും കരുതുള്ളൂ. പറയുന്നതിനൊക്കെ അതിലുണ്ട്. എടോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ താൻ എന്നെ ഇങ്ങനെ ക്രൂശ്? എനിക്കൊപ്പം നിൽക്കാത്തതുകൊണ്ട്, എന്റെ സന്തോഷം മനസ്സിലാക്കാത്തതുകൊണ്ട്, എന്റെ മോന്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അടർത്തി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്.
നന്നാക്കി ജീവിച്ച ഈ വീടൊരു സ്വർഗമാ. ഇനി അതല്ല, എന്നെ നേരെ ആക്കാനാണ് നിങ്ങളുടെ നിങ്ങളുടെ അനിയത്തിയുടെ ഉദ്ദേശമെങ്കിൽ. എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. ആദിത്യന്റെ അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ആ കാര്യം അറിഞ്ഞേ പറ്റൂ. അതിന്റെ ആവശ്യം മാത്രമല്ല, അവകാശമാണ്. എന്താടോ ഇത്രയ്ക്ക് മുഖവരുടെ ആവശ്യമുണ്ടോ? തനിക്ക് എന്താണെന്ന് അറിയേണ്ടെന്ന് വെച്ചാൽ ചോദിക്കേ. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ തന്നോട് പറയാതിരിക്കില്ലല്ലോ. ഭാര്യയായ എന്നോട് പല രഹസ്യങ്ങളും മറച്ചുവെക്കുന്ന സ്വഭാവമാണല്ലോ ഈയിടെയായിട്ട് പ്രസാദ് ഏട്ടനുള്ളത്. ഈ വാക്ക് തർക്കം നിർത്തി തനിക്ക് എന്താണ് അറിയാനുള്ളതെന്ന് വെച്ചാൽ അത് ചോദിക്കേ. എനിക്ക് ധൃതിയുണ്ട്, ഓഫീസിൽ പോണം. ആതിരയുടെ ഡാഡി ചന്ദ്രദാസിനെ എങ്ങനെ എന്തു പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്? ഭീഷണിപ്പെടുത്തു ആര്? വേറെ ആരാ? പ്രസാദേട്ടൻ തന്നെ. ഞാൻ ചന്ദ്രദാസിനെ എന്തിനും ഭീഷണിപ്പെടുത്തണം? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭീഷണി ഇല്ലായിരുന്നെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആദിത്യന് വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ നിന്ന് ചന്ദ്രദാസ് ആതിരയെ തടയില്ലായിരുന്നു. ചന്ദ്രദാസ് നിങ്ങളെ ഭയപ്പെട്ടിരുന്നു, അതാണ് ആ തീരുമാനത്തിൽ നിന്ന് അയാൾ പിന്മാറിയത്. അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ എന്റെ മേലിൽ കെട്ടിവെക്കരുത്. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, കല്യാണത്തിന് പിന്മാറ്റിച്ചിട്ടുമില്ല. നിങ്ങൾ തന്നെ അത് ചെയ്തത്, നിങ്ങളെ അത് ചെയ്യൂ. ദുർഗോ, ഞാൻ എന്റെ മനസ്സാവാച അറിയാത്ത കാര്യമായത് താൻ വെറുതെ എന്നെ സംശയിക്കുക. സംശയമൊന്നുമല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഭീഷണി ഇല്ലായിരുന്നെങ്കിൽ ആദിത്യനും ആതിരയും തമ്മിലുള്ള വിവാഹം നടക്കുമായിരുന്നു. ദുർഗ, ആദിത്യനെ ആതിരയെ വിവാഹം കഴിക്കരുതെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അത് സത്യമാണ്, തനിക്കറിയാവുന്ന സത്യം. എന്റെ മനസ്സിന് ശാന്തി തരണേ. ഒരു തെറ്റ് ഞാൻ പറഞ്ഞുപോയി. ഒരു ഡോക്ടർക്ക് ഒരിക്കലും പറയാൻ പാടില്ലാത്ത തെറ്റ്. ആ തെറ്റ് അതൊരു തെറ്റാണെങ്കിൽ എന്റെ നാവിൽ നിന്ന് വന്നുപോയി. എന്നെ ശിക്ഷിക്കരുത്. മനസ്സിന് ശാന്തിയും സമാധാനവും തരണം. ആദിയെക്കുറിച്ച് ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ലാത്തത്. പക്ഷെ ആദിയും തുളസിയും ഒരുമിപ്പിക്കാൻ മറ്റൊരു മാർഗവും ഞാൻ കണ്ടില്ല. കള്ളം പറഞ്ഞ് സ്വന്തം തൊഴിലിന്റെ പവിത്രതയെ ഞാൻ നശിപ്പിച്ചെങ്കിലും അതൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. കൃഷ്ണ,
മരിച്ച രണ്ട് മനസ്സുകളെ ഒരുമിപ്പിക്കാൻ ഞാൻ സ്വീകരിച്ച മാർഗം തെറ്റാണെങ്കിലും അതിന്റെ പിന്നിലെ നന്മയെ ഓർത്ത് എന്നോട് ക്ഷമിക്കണം. ഇല്ലാത്ത കാര്യം പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് കുറ്റബോധമുണ്ട്. കൃഷ്ണ, എന്റെ ഈ തെറ്റ് പൊറുക്കണം. അസ്വസ്ഥമായി പോയ എന്റെ മനസ്സിന് സ്വസ്ഥത തരണം. ചന്ദ്രദാസോ എന്തിന്? ആതിരയെ വിട്ടുകൊടുത്തില്ലെന്ന പരാതി. അയാൾക്ക് അവളുമായി സ്റ്റേറ്റ്സിലേക്ക് തിരിച്ചു പോകണമെന്ന്. ന്യായമല്ലേ അയാള് പറയുന്നത്? അയാള് പറയുന്നതിൽ എന്താ തെറ്റ്? അവളെ പിടിച്ചു നിർത്തിയിരിക്കില്ലേ ഇവിടെ കുറെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട്? ജയ, കുടുംബസമാധാനത്തെ കരുതി ഓരോ തവണ ക്ഷമിക്കുമ്പോഴും പ്രശ്നങ്ങൾ പതിന്മടങ്ങ് കൂടുക. പ്രധാന ഉപദ്രവം അപ്പച്ചയാ. അവരെ എങ്ങനെങ്കിലും വീട്ടിൽ കയറ്റാതിരുന്ന പകുതി സമാധാനം കിട്ടും. ഒരു കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ? അത് പിന്നത്തേക്ക് വെച്ചാ മറന്നുപോകും. ചോദിക്ക്. വീട്ടിൽ വന്നപ്പോ ചന്ദ്രദാസിനോട് ഞാനത് ചോദിച്ചിരുന്നു, പക്ഷേ അയാൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. ആതിരയുടെയും ആദിയുടെയും കല്യാണം മണ്ഡപം വരെ എത്തിയപ്പോഴാണ് ചന്ദ്രദാസ് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അതിന് തക്കതായൊരു കാരണം ഉണ്ടായിരിക്കുന്നു. ആ കാരണം എന്താണെന്ന് പ്രസക്കറിയാമോ? എന്ത് കാരണം കൊണ്ടാണെങ്കിലും ജയ, നമ്മുടെ ആഗ്രഹം പോലെ ആദിയും തുളസിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. നമ്മൾ അത് നോക്കിയാ പോരെ? ആ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? അതെ, ACP കൃഷ്ണപ്രസാദിന്റെ വൈഫിനോട് ആരെങ്കിലും വഴക്കിന് വന്നു. അതെ, ഈ സുന്ദരമായ മുഖത്തിങ്ങനെ ദേഷ്യം വരുമ്പോണ്ടല്ലോ. മലമുകളില് ഉരുൾപൊട്ടലുണ്ടാകുമ്പോ ഈ പുഴയില് കലക്കവെള്ളം ഉണ്ടാവുമല്ലോ, അതുപോലെ എല്ലാ സൗന്ദര്യവും നഷ്ടപ്പെടും. വീട് പ്രസാദേട്ടാ, എനിക്കിതൊന്നും വലിയ തമാശയായിട്ടൊന്നും തോന്നില്ല. എടോ, ഈ തമാശ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയൊക്കെ നമുക്ക് വേണം. ഈ ചിരിയും തമാശയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയിലുള്ള ഈ ഹോർമോൺ ലെവലിനെ ബാലൻസ് ചെയ്യും. മനസ്സിന്റെ ബാലൻസ് ചെയ്യാൻ ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കും. നീ ദുർഗീച്ചയായിട്ട് വഴക്കിട്ടോ. വഴക്കോ? കള്ളക്കഥ പറയാനൊന്നും നോക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ മായ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. സത്യം പറ. നീ ഇതിന് ദുർഗീച്ചോട് വഴക്കിട്ടത്? അതിനൊരു കാര്യമില്ലമ്മേ. വഴക്കുണ്ടാക്കിയത് സത്യത്തിൽ ഞാനല്ല, ദുർഗാമ്മയാ. ഞാൻ എന്റെ ഡ്രസ്സുകൾ അയൺ ചെയ്യുകയായിരുന്നു. ദുർഗാമ്മയുടെ കാറിന് കടന്നു പോയാൻ സ്ഥലം ഉണ്ടായിട്ടും അവര് മനഃപൂർവ്വം എന്നോട് വഴക്കിടാൻ വേണ്ടി തന്നെ ഇന്ന്. വിശദീകരണം ഒന്നും വേണ്ട. ഇവിടെ നടന്നൊക്കെ വള്ളി പുള്ളി തെറ്റാതെ അപ്പുറത്തെ വീട്ടിലെ മായ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. നീ ഇതെന്ത് ഭാവിച്ച മോളെ ഇങ്ങനെയൊക്കെ? ഇനി നിനക്ക് ദുർഗീച്ചയോടുള്ള വൈരാഗ്യം ഒന്നും നിർത്താറായില്ലേ? ദുർഗീച്ചയെ നീ ഇനി ശത്രുവായിട്ട് കാണരുത്. അവര് നിന്റെ ഭർത്താവിന്റെ അമ്മയാ, അമ്മായിയമ്മ. ദുർഗാമ്മ എന്നോട് ആദ്യം വഴക്കിന് വന്നത്. ആയിക്കോട്ടെ, ദുർഗീച്ചയ്ക്ക് ഇത്തിരി ദേഷ്യം കൂടുതലാ. എന്തെങ്കിലും പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അത് കേട്ടിട്ട് നിനക്കെങ്കിലും ഒന്നും ഇണ്ടാതിരുന്നൂടെ? ദുർഗീച്ചയോട് ഒപ്പം നിന്ന് നീയും തർക്കിക്കായിരുന്നെന്ന് കേട്ടല്ലോ. പിന്നെ എന്നോട് തട്ടിക്കയറാമെന്ന് ഞാൻ എന്താ മിണ്ടാ നിക്കണോ? അവരെന്റെ അച്ഛന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു, ഞാനും വിട്ടുകൊടുത്തില്ല. അതാ സത്യം. ഇങ്ങനെ അടുത്തിരുന്ന് വിളമ്പ് തരണം, എന്നാലേ ആഹാരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് കൊള്ളാം, ഞാൻ എടുത്തരാം. Okay.
വേണ്ടിയല്ലേ നമ്മൾ ഇത്ര നാളും കാത്തിരുന്നത്. നീ ഉണ്ടില്ലെങ്കിലും അവളെ ഊട്ടണമെന്ന ബൈബിളില് പറഞ്ഞിരിക്കുന്ന. പുലർക്കാലത്ത് എഴുന്നേറ്റ് മുന്തിരി തോട്ടത്തിൽ ചെന്ന് മുന്തിരി വെളികളിൽ തളിർത്തോ നോക്കാമെന്നും ബൈബിളില് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു ആലോചന. പ്രിയ, കാര്യം എന്താന്ന് പറയേ. ഏത് വിഷമവും പരസ്പരം ഷെയർ ചെയ്യുമ്പോ അതിന് പരിഹാരം ഉണ്ടാവും. ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ജയേട്ട. നമ്മുടെ മക്കള് ഇങ്ങനെ അവിടെ ഇവിടെ രണ്ട് വീടുകളിലായി എത്ര നാളാ കഴിയുക? കല്യാണം കഴിഞ്ഞ കുട്ടികളല്ലേ, പരസ്പരം കാണാൻ പോലും വിലക്കേർപ്പെടുത്തിയിരിക്കുകയല്ലേ. അവർക്കും മോഹങ്ങളില്ലേ ജയേട്ട. ഇങ്ങനെ അന്യോന്യ അകന്ന് എത്ര കാലം ജീവിക്കാൻ പറ്റും? ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാഞ്ഞിട്ടല്ല പ്രിയ. ഏത് നേരവും നമ്മുടെ കുട്ടികളുടെ ഈ അവസ്ഥയെക്കുറിച്ച് തന്നെയാ എന്റെയും ചിന്ത. എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ല. ദുർഗേച്ച് വിചാരിക്കണം. എന്നാലേ ഈ കുട്ടികളുടെ കാര്യത്തിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവും. അതെങ്ങനെയാ? ഇത്ര പറഞ്ഞാല് തുളസി ഒന്ന് കേൾക്ക്. ഏത് വിധേനയും സ്നേഹിച്ച ദുർഗേച്ചിയുടെ മനസ്സ് മാറ്റിയെടുക്കല്ലേ വേണ്ടത്. അതിനു പകരം തമ്മി കണ്ട അപ്പം കീരിയും പാമ്പോ ഇവൾ ഒരാളും ഇവിടെ വിട്ടുകൊടുക്കോ? നമുക്ക് പറയാനല്ലേ പറ്റൂ പ്രിയ. ഓമനിച്ച് വളർത്തിയുകൊണ്ട് ഇത്തിരി കുസൃതി കൂടുതലാ. ഇനി ശാസിച്ചും തല്ലിയും മാറ്റാൻ പറ്റുമോ? കതിരിന്മേൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് എന്താ കാര്യം? എന്തുപറ്റി? നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കാഴ്ചപ്പാടിൽ അമ്മ ഏറ്റവും മോശക്കാരിയാണല്ലോ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപവും അതാ. എന്റെ സ്നേഹം ആരും മനസ്സിലാക്കില്ല. ഞാൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്ന് ആരും അന്വേഷിക്കാറില്ല. എല്ലാവരുടെയും മുന്നില് ദുർഗ മോശക്കാരിയാണ്. അതെടാ, തെറ്റുകാരിയാ ഈ അമ്മ. നിന്നെ ഈശ്വരനോട് പ്രാർത്ഥിച്ച് വഴിപാടുകളും നേർച്ചകളും നടത്തി ഞാൻ നേടി. നിനക്കറിയാവോ, നിന്നെ അന്ന് സ്വന്തമാക്കാൻ നോക്കിയവളാ ഇന്ന് നിന്റെ മേൽ അവകാശം സ്ഥാപിച്ചിരിക്കുന്നത്. ഞാൻ വളർത്തി വലുതാക്കിയ എന്റെ മോൻ
അവളെ എനിക്ക് സ്നേഹിക്കാനേ അറിയൂ. നിന്നെ നഷ്ടപ്പെടുമെന്ന് വരുമ്പോഴേ ഞാൻ എന്തും പ്രവർത്തിച്ചു പോവടാ. എന്ത് ദുർമന്ത്രവാദവും എന്ത് കൊള്ളരുതായ്മയും ഞാനങ്ങ് ചെയ്തു പോവടാ. കാര്യം എന്താണെന്നറിയാവോ, എനിക്ക് നിന്നെ അത്രയേറെ ഇഷ്ടമാണ്, അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നിന്നെ ഞാൻ എന്നേക്കാൾ. അതി എന്നെ വെറുക്കല്ലേടാ നീ. അങ്ങനെ വല്ലതും വന്ന പിന്നെ ഞാൻ പിന്നെ കുറച്ച് ദിവസമായിട്ട് തീരെ ഉറക്കമില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. പ്രിയ അങ്ങനെ തന്നെയാ, വെറുതെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കും. ഇതൊക്കെ തന്നെ ജയ എന്റെ അവസ്ഥ. ഞാൻ ആരോടും ഇത് ഷെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആരോട് ഷെയർ ചെയ്യാൻ? ഷെയർ ചെയ്യേണ്ട ഇടതുഭാഗമാണല്ലോ ഈ കേസിൽ ഒന്നാം പ്രതി. അവളോട് ഈ പ്രശ്നം സംസാരിക്കാൻ ചെന്ന അറിയാലോ. ഇതിനൊരു അന്ത്യം വേണ്ടേ? അതാണ് പ്രസാദ് ഞാനും പറഞ്ഞു വരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, ദേവമംഗലത്തുണ്ടാകുന്ന പ്രശ്നത്തിനൊക്കെ കാരണം ദുർഗേച്ചി മാത്രമല്ല, ദുർഗേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. പരദൂഷണം പമ്പ് ചെയ്യുന്ന പ്രധാനികളാ ആ മൂന്ന് പേരും. മംഗളപ്പച്ചി, ആതിര, സുലു. ജയൻ പറയുന്നത് 100% കറക്റ്റാ, അതെനിക്കറിയാം. സംശയം വേണ്ട, ഈ മൂന്ന് പേരുടെ സാമീപ്യം ആ കുടുംബത്തിൽ ഉള്ളിടത്തോളം കാലം ആ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അവരെ ദുർഗേച്ചിയിൽ നിന്ന് അകറ്റണം. ഈ മൂന്ന് പേരും കൂടിയാ ദുർഗേച്ചിയുടെ മനസ്സിലേക്ക് വിഷമെല്ലാം കുത്തി നിറയ്ക്കുന്നത്. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല ജയ, നീ പറയുന്നത് സത്യം തന്നെയാ. ദേവമംഗലത്ത് എപ്പോഴും ഗൂഢാലോചനകളാ ഈ മൂന്ന് പേരും കൂടി. ഒരു കുടുംബം ഭദ്രമാക്കി കൊണ്ടുപോകേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരുടെ മാനസിക പൊരുത്തം, കുടുംബത്തിന്റെ സമാധാനവും അവിടുത്തെ വിളിച്ചൊക്കെ. ഞങ്ങൾ തമ്മിലുള്ള പൊരുത്തം ഇല്ലാതാക്കലാണ് ഈ ദുർഭൂതങ്ങളുടെ ദൗത്യം.